This is 24. നമസ്കാരം. പാലാരിവട്ടം പാലം പൊളിച്ചു നീക്കുന്നതാണ് നല്ലതെന്ന് മുംബൈ പറഞ്ഞ മെട്രോമാൻ ഇ ശ്രീധരനോട് റിപ്പോർട്ട് സമർപ്പിക്കാൻ മുഖ്യമന്ത്രി ഇന്നിപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇ ശ്രീധരൻ അങ്ങനെ പലതും പറയും, അതൊന്നും അംഗീകരിക്കാനാവില്ലെന്നാണ് ആരോപണ വിധേയനായ മുൻ പൊതുമരാമത്ത് മന്ത്രി ഇബ്രാഹിം കുഞ്ഞ് പറയുന്നത്. പാലാരിവട്ടത്തെ പാലം പണിയാൻ ആവശ്യത്തിന് സിമെന്റ് ഉപയോഗിച്ചിരുന്നില്ല എന്നാണ് ചെന്നൈ IIT കണ്ടെത്തൽ. ഇതിന്റെ വിശദാംശങ്ങളും ഇന്നിപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. എന്നിട്ടും പാലം പണിയിൽ അഴിമതി നടന്നു എന്ന പരാതി സർക്കാരിന് ഇപ്പോഴും ഇല്ല എന്നതാണ് കൗതുകകരം. പക്ഷേ മുൻമന്ത്രി ഗണേഷ് കുമാർ സന്തോഷത്തിലാണ്. ഇബ്രാഹിം കുഞ്ഞിന്റെ വകുപ്പ് പാലം പണികളിൽ നടത്തിയ അഴിമതികളെക്കുറിച്ച് തുറന്നു പറഞ്ഞാണ് അന്ന് ഗണേഷ് കുമാർ UDF മുന്നണി വിട്ടിറങ്ങിയത്. പരിശോധിക്കാം പാലം പൊളിഞ്ഞ കഥ. വിജയൻ കൂടി ചേരുന്നുണ്ട്. വിജയ, ഈ പാലാരിവട്ടം പാലം പണിയുമായി ബന്ധപ്പെട്ട്, പാലം പൊളിയലുമായി ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്നു ഏറ്റവും അധികം ഡെവലപ്മെന്റ്സ് ഉണ്ടായ ഒരു ദിവസമാണ് ഇന്ന്. അതെ, കാരണം ഈ പറഞ്ഞ IIT റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ വരുന്നു. ഇതുവരെ പ്രതികരിക്കാതിരുന്ന ഇബ്രാഹിം കുഞ്ഞ് പ്രതികരിക്കുന്നു. ഈ ശ്രീധരനെ ഇത് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനായി മുഖ്യമന്ത്രി ഏൽപ്പിക്കുന്നു. ഇങ്ങനെ കുറെ സംഭവങ്ങൾ ഇന്ന് നടന്നിട്ടുണ്ടല്ലേ? അതെ അതെ, എനിക്ക് തോന്നുന്നു അതിൽ ഹസൻ ഏറ്റവും പ്രധാനം ഈ ശ്രീധരനെ മുഖ്യമന്ത്രി തിരുവനന്തപുരത്തേക്ക് വിളിപ്പിച്ചു, അദ്ദേഹവുമായി സംസാരിച്ചു. അതിനുശേഷം ഒരു വിദഗ്ധ സമിതി എന്ന നിലയിൽ ഈ ശ്രീധരനെ ഇക്കാര്യങ്ങൾ പഠിച്ച് റിപ്പോർട്ട് നൽകാൻ ഒരു സാങ്കേതിക സമിതിയുടെ ചുമതലക്കാരനായി നിയോഗിച്ചു എന്നതാണ്. ഒരു പക്ഷേ ഭരണപരമായ പ്രധാനപ്പെട്ട ഒരു തീരുമാനമായി നമുക്കതിനെ കാണാം. കാരണം വിജിലൻസ് പറഞ്ഞത് പാലാരിവട്ടം പാലം പുതുക്കിപ്പണിതാൽ, അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കിയാൽ പോരാ, അത് പുതിയ പാലമായി പണിയണം എന്നാണ്. അന്ന് ചിലരതിനെ എതിർത്തു, പക്ഷേ അന്ന് ഈ ശ്രീധരൻ പറഞ്ഞത് ഇത് സാങ്കേതിക വിദഗ്ധർ പറയുന്നത് പോലെ കേൾക്കണം, അത് ചിലപ്പോൾ പൊളിച്ചു പണയേണ്ടി വരും, കാരണം അത് അപകടാവസ്ഥയിലാണ് എന്ന് പറയുമ്പോൾ അത് ആ നിലയിൽ പരിശോധിക്കണമെന്ന് ആ അഭിപ്രായം പറഞ്ഞ ഈ ശ്രീധരനെ തന്നെ അതിൻ്റെ വിശദാംശങ്ങൾ പഠിക്കാൻ സർക്കാർ നിയോഗിച്ചു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ്. മറ്റൊന്ന്, ഈ പാലം പണിയാൻ ആവശ്യം വേണ്ട സിമെന്റും കമ്പിയും ഉപയോഗിക്കാതെയാണ് പാലം പണിതെന്ന ചെന്നൈ IIT റിപ്പോർട്ട് ഒരു പക്ഷേ വലിയ തമാശയാണ്. ഒരു ഒരു നമ്മളെ ഭയപ്പെടുത്തുന്നുണ്ട്. നമ്മൾ അതിന് മുകളിലൂടെയാണ് വണ്ടി ഓടിച്ചു പോയത്, നമ്മളെ ഭയപ്പെടുത്തുന്നുണ്ട്. അതെ 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 അതെ, അതൊരു ഒരു വലിയ ഭയം ഉണ്ടാക്കുന്നുണ്ട്. ഒപ്പം ഇതൊക്കെയാണല്ലോ കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പിൽ ചിലപ്പോൾ നടക്കുന്നതെന്ന് ആശങ്കയും നമുക്ക്. പക്ഷേ അതിൽ ഇന്നത്തെ ഇന്ന് ഗണേഷ് കുമാറിന്റെ വെളിപ്പെടുത്തലല്ല, അദ്ദേഹം അത് ആവർത്തിച്ചു പറഞ്ഞതാണ്. ഈ പറഞ്ഞ ഇതിൽ അഴിമതി നേരിട്ട് ഭരണ തലത്തിലുള്ള ആരും ഉന്നയിക്കുന്നില്ല എന്നതൊരു കൗതുകമാണ്. പക്ഷേ അപ്പോഴും മുന്നണിയുടെ ഭാഗമായിട്ടുള്ള KB ഗണേഷ് കുമാർ വളരെ കൃത്യമായി പറയുന്നു, അന്നേ ഞാൻ ഇത് ആരോപണമെല്ലാം ഉന്നയിച്ചതാണ്. 2015 തന്നെ ഇത് സംബന്ധിച്ച് അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് വിശദമായ റിപ്പോർട്ട് നൽകിയിരുന്നതാണ്, ഈ ആരോപണങ്ങളെല്ലാം അന്ന് ഉന്നയിച്ചിരുന്നു എന്ന് പറഞ്ഞതാണ്. ആ അഴിമതിയുടെ ബാക്കിയാണിത് എന്നതിൽ സന്തോഷമുണ്ടെന്നും അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. കുറേയൊക്കെ അതുകൂടി മുഖവിലേക്ക് എടുക്കേണ്ടതുണ്ട്. കാരണം ആ സമയത്ത് തന്നെയാണ് ഈ 2015 തന്നെയാണ് വിജിലൻസിന്റെ റിപ്പോർട്ടും ഉണ്ടായിരുന്നത്. അതെ അതെ, പാലാരിവട്ടത്തെ പാലം പണിയുടെ ആ പണിത കമ്പനിക്കെതിരെയാണ് KB ഗണേഷ് കുമാർ രംഗത്തെത്തിയിരിക്കുന്നത്. അന്നും അത് ആ കമ്പനി കേരളത്തിൽ നടത്തിയ ചില ജോലികളിൽ, പൊതുമരാമത്ത് വകുപ്പുമായി ബന്ധപ്പെട്ട ചില പ്രവൃത്തികളിൽ വലിയ അഴിമതി ഉണ്ട് എന്ന് അന്ന് ഗണേഷ് കുമാർ ആരോപിച്ചിരുന്നു. അതിൻ്റെ ഒക്കെ പ്രതിസ്ഥാനത്ത് ഗണേഷ് കുമാർ നിർത്തിയത് ഇബ്രാഹിം കുഞ്ഞിനെയുമാണ്. അന്ന് കേരള കോൺഗ്രസിലെ ചില നേതാക്കന്മാരും അല്ലെങ്കിൽ ഇബ്രാഹിം കുഞ്ഞും തമ്മിലുള്ള ചില തർക്കം എന്ന നിലയിലായിരുന്നു അന്ന് അതിനെയൊക്കെ കണ്ടത്. പക്ഷേ ഈ വിഷയത്തിൽ ഗണേഷ് കുമാർ ഒരു സ്റ്റാൻഡ് എടുത്തിരുന്നു എന്നത് വസ്തുതയാണ്. അത് അഴിമതിക്കെതിരായ പോരാട്ടത്തിന്റെ ഭാഗമായിരുന്നു എന്ന് നമുക്കറിയില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഗണേഷ് കുമാറിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാമെന്ന് തോന്നുന്നു. പാലാരിവട്ടം പാലം അഴിമതിയുമായി ബന്ധപ്പെട്ട് ഉമ്മൻചാണ്ടിക്ക് താൻ നേരത്തെ കത്ത് നൽകിയിരുന്നു എന്നാണ് KB ഗണേഷ് കുമാർ MLA ഇന്ന് പറഞ്ഞത്. പരാതിയിൽ നടപടി ഉണ്ടായില്ല, UDFൽ നിന്ന് പുറത്തു പോരേണ്ട സാഹചര്യം ഉണ്ടാകാൻ കാരണം ഇതാണെന്നും സത്യം പറഞ്ഞതിന് തന്നെ ഒരുപാട് വേട്ടയാടിയെന്നും KB ഗണേഷ് കുമാർ പറഞ്ഞു. ഇബ്രാഹിം കുഞ്ഞിനെ അധിക്ഷേപിച്ചിട്ടില്ലെന്നും ഗണേഷ് കുമാർ 24 പറഞ്ഞു. അതോടൊപ്പം ഇത് അദ്ദേഹം ഇന്ന് പറഞ്ഞതാണ്. അതോടൊപ്പം ഈ വൻ അഴിമതിയാണ് PWD വകുപ്പിൽ നടക്കുന്നത് എന്നാണ് KB ഗണേഷ് കുമാർ 2015 പറഞ്ഞത്, അന്ന് മാധ്യമങ്ങളോട് പറഞ്ഞതും ഇന്ന് പറഞ്ഞതും നമുക്ക് ഒരുമിച്ച് കേൾക്കാം. PWDയിൽ തന്നെ എഞ്ചിനീയർമാർ, വളരെ വിദഗ്ധരായുള്ള എഞ്ചിനീയർമാരുള്ളപ്പോൾ PWDയുടെ പാലങ്ങൾ മറ്റു വർക്കുകൾ ഡിസൈൻ ചെയ്യാൻ കേരളത്തിലെ 4 കമ്പനികൾക്ക് കൺസൾട്ടൻസി കൊടുക്കുക, ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കി അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ വാങ്ങുമ്പോൾ ഒരു പാലം പണിയാൻ, ഞാനത് മുഴുവൻ നിങ്ങൾക്കിത് കൊടുക്കാൻ പറ്റത്തില്ല, എന്നാലും ഞാൻ മാധ്യമപ്രവർത്തകരെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്, ഒരു പാലം പണിയണമെങ്കിൽ അതിൻ്റെ ഡിസൈൻ തയ്യാറാക്കി എസ്റ്റിമേറ്റ് തയ്യാറാക്കി കൊടുക്കുമ്പോഴാണ് അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ ഉണ്ടാകുന്നത്. അത് വീണ്ടും പരിശോധിക്കപ്പെട്ടതിന് ശേഷമാണ് ടെക്നിക്കൽ സാങ്ഷൻ ഉണ്ടാകുന്നത്. ഈ സാധനത്തെ ഈ എഞ്ചിനീയർമാരെ PWD വകുപ്പിലെ മിടുക്കന്മാരായ സമർത്ഥന്മാരായ എഞ്ചിനീയർമാർ തയ്യാറാക്കുന്ന എസ്റ്റിമേറ്റും ഡിസൈനും കൈതിരിക്കെ തന്നെ ഈ വർക്കുകളെ ഒരു കൺസൾട്ടൻസി ഏൽപ്പിക്കുക,
അവർക്കൊരു കമ്മീഷൻ കൊടുക്കുകയാണ്. അങ്ങനെ ഈ അതിന്റെ കമ്മീഷൻ പറ്റുന്നവരുണ്ട്. അങ്ങനെ വൻതോതിലുള്ള അഴിമതി. കൺസ്ട്രക്ഷൻ കോർപ്പറേഷനിൽ പോകുന്ന എല്ലാ വർക്കുകളും വീണ്ടും കൺസൾട്ടന്റിനെ ഏൽപ്പിക്കാം. ഈ കൺസൾട്ടന്റ് എന്ന് പറഞ്ഞാൽ വേഷം മാറി വരുന്ന നാല് പേര് മാറിയും മറിഞ്ഞും ഇത് വാങ്ങിയെടുക്കാം. അപ്പൊ അങ്ങനെയുള്ള അഴിമതിയാണ്. അഴിമതി എന്ന് പറഞ്ഞാൽ കൊടികുത്തി വാഴയാണ്. കാരണം കേരളമല്ല, ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ അഴിമതിയാണ് പിഡബ്ല്യു വകുപ്പിൽ നടക്കുന്നത്. ഞാനൊരു വ്യക്തിയല്ല ചൂണ്ടിക്കാണിച്ചു. അന്നത്തെ പിഡബ്ല്യു വകുപ്പിൽ നടന്നിരുന്ന വ്യാപകമായ അഴിമതിയെക്കുറിച്ചുള്ള ഒരു പ്രസ്താവനയാണ് ഞാൻ നിയമസഭയിൽ നടത്തിയത്. അതിനെ തുടർന്ന് ബഹുമാനപ്പെട്ട അന്നത്തെ മുഖ്യമന്ത്രിക്ക് ഞാൻ ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. കുറേ കാര്യങ്ങൾ, കുറേ അധികം കാര്യങ്ങൾ, നടക്കുന്ന ക്രമക്കേടുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹത്തിനൊരു കത്ത് കൊടുത്തു, പരാതി കൊടുത്തു. അതിലൊരു നടപടി ഉണ്ടായില്ല. അതിൻ്റെ പേരിലാണ് യു ഡി എഫ് ഇടേണ്ടി വന്നത്. കാരണം ഞാൻ ശരിയായ ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചു എന്ന് കാലത്തിനിപ്പുറം ഇന്ന് തെളിയിക്കപ്പെട്ടപ്പോൾ എനിക്ക് വളരെ സംതൃപ്തിയുണ്ട്. കാരണം ഞാൻ സത്യത്തിന് വേണ്ടി പോരാടിയെന്നൊരു വിശ്വാസം. അതിന് എനിക്കെതിരെ ചില മാധ്യമങ്ങളെയും ചില മാധ്യമ പ്രവർത്തകരെല്ലാം കൂട്ടുപിടിച്ചുകൊണ്ട് ഒരുപാട് അതിക്രമങ്ങൾ ആക്രമങ്ങൾ അഴിച്ചുവിട്ടു. പണമുള്ളവർക്ക് ഇവിടെ എന്തു ആകാം? വിജയ, ഇത് വളരെ കൃത്യമാണ്. അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നത് എന്താണെന്ന് ഇപ്പോൾ നമ്മൾ കേട്ടല്ലോ. 2015 ഈ കൃത്യമായ അഴിമതി അത് എല്ലാ തലത്തിലും അതിൻ്റെ ഡിസൈനിങ്ങിലടക്കം നടക്കുന്നു എന്നാണ് അന്ന് പറഞ്ഞത്. ഇന്നിപ്പോൾ ചെന്നൈ IIT പറയുന്നത് ഇതിൻ്റെ ഡിസൈനിങ്ങിലടക്കം പാളിച്ചയുണ്ടായിട്ടുണ്ട് എന്നാണല്ലോ. യഥാർത്ഥത്തിൽ പാലാരിവട്ടം പാലത്തെപ്പറ്റി തന്നെയാണ് ഗണേഷ് കുമാർ മനസ്സിൽ കരുതിയത് എന്ന് തോന്നാവുന്ന ഒരു സൗണ്ട് ബൈറ്റ് ആണ് നമ്മളിപ്പോൾ കേട്ടത്. പാലാരിവട്ടത്തെ പാലത്തിന് എന്ത് സംഭവിച്ചിരുന്നു എന്നത് കൃത്യമായ പ്രതികരണത്തിലുണ്ട്. ഇക്കാര്യത്തിൽ ഏറ്റവും പ്രധാനം ഹർഷൻ ആദ്യം ചൂണ്ടിക്കാട്ടിയത് തന്നെയാണ്, എന്തുകൊണ്ടാണ് ഇതിനെ രാഷ്ട്രീയമായി നേരിടാൻ ഇടതുമുന്നണി തയ്യാറാവാത്തത്? ഉദ്യോഗസ്ഥരിൽ മാത്രം ഒതുങ്ങി നിന്നപ്പോൾ ഇബ്രാഹിം കുഞ്ഞ് പറയുന്നത് എത്ര സിമെന്റ് വേണം, എത്ര കമ്പി വേണം, ആ സിമെന്റും കമ്പി ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് ഞാനല്ല നോക്കേണ്ട, ഉദ്യോഗസ്ഥരാണ് എന്ന്. അപ്പൊ സർക്കാർ നടപടിയും ഉണ്ടായിട്ടുണ്ട്. രണ്ട് ഉദ്യോഗസ്ഥരെ ഇന്ന് ചോദ്യം ചെയ്യാനായി വിളിച്ചിട്ടുണ്ട്, അവരെ ചോദ്യം ചെയ്യുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇത് ഉദ്യോഗസ്ഥർ മാത്രം അറിഞ്ഞതാണോ, അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയ നേതൃത്വത്തിന് പങ്കുണ്ടോ, അത്തരം കാര്യങ്ങൾ പരിശോധിക്കേണ്ടതാണ്. തീർച്ചയായും മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ശ്രീ ജേക്കബ് ജോർജ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ജേക്കബ് ജോർജ്, ഈ പാലാരിവട്ടം പാലത്തിൻ്റെ കാര്യത്തിൽ അഴിമതി നടന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ട് എന്ന് തോന്നുന്നില്ല. ഇതെല്ലാം അങ്ങ് ഉദ്യോഗസ്ഥരുടെ തലയിലേക്ക് വെച്ച് കെട്ടാമെന്നും കരുതാനാവില്ല. എന്തുകൊണ്ടായിരിക്കും പക്ഷേ ഇടതുമുന്നണി അല്ലെങ്കിൽ ഇപ്പോഴത്തെ സർക്കാർ മുൻ സർക്കാരിന് മേൽ, മുൻ വകുപ്പുകൾക്ക് മേൽ ഈ മട്ടിലുള്ള ഒരു അഴിമതി ആരോപണം ഉന്നയിക്കാത്തത്? ശരിയാണ് ഹർഷൻ, ഞാനും അത് ആലോചിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് ഇടതുപക്ഷ മുന്നണി, ഇടതുപക്ഷ നേതൃത്വം, ഗവൺമെന്റ് ഇത്തരം കാര്യങ്ങളിൽ ഒരു ശക്തമായ നിലപാട് സ്വീകരിക്കുന്നില്ല, അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. ഞാന് ഈ ജി സുധാകരൻ, നമുക്കറിയാമല്ലോ ഒരു കട്ടൻകാപ്പ് പോലും കൈക്കൂലിയായിട്ട് മേടിക്കാത്ത ആളാണ്. ഒരു സംശയമൊന്നുമില്ല, അദ്ദേഹം കറ ഒട്ടും ദേഹത്തില്ലാത്ത, അതിന് യാതൊരു സാധ്യതയും കൊടുക്കാത്ത ഒരു ഒരു വ്യക്തിയാണ് സുധാകരൻ. അദ്ദേഹത്തെ പോലെ കറതീർന്ന രാഷ്ട്രീയ വ്യക്തിത്വമുള്ള സുധാകരന് എന്തുകൊണ്ട് ഇത് വല്ല ചൊണയായിട്ട് പറഞ്ഞുകൂടാ? തീർച്ചയായിട്ടും അത് അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. എനിക്ക് ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കൾ കൊടുക്കണം എന്നൊന്നും താല്പര്യമൊന്നുമില്ല. ഇന്നിപ്പോ കെ ബി ഗണേഷ് കുമാറിന്റെ വിശദീകരണം വന്നത് കണ്ടു കാണും. കെ ബി ഗണേഷ് കുമാർ അന്ന് പറഞ്ഞതാണ് 2015 അദ്ദേഹം മുന്നണി വിട്ടിറങ്ങുന്നതിന് മുൻപ് ഈ പറഞ്ഞ പൊതുമരാമത്ത് വകുപ്പിലെ ക്രമക്കേടുകളെ കുറിച്ച്, പ്രത്യേകിച്ച് പാലം പണിയിലെ അഴിമതിയെ കുറിച്ച് നേരിട്ട് അന്നത്തെ മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകിയതാണ്. മാത്രമല്ല അന്ന് വിജിലൻസ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് നൽകിയിരുന്നു എന്ന് 9 കാര്യങ്ങൾ എണ്ണമിട്ട് ആ കാലത്ത് പാലം പണി അടക്കമുള്ള വിഷയങ്ങളിൽ നടന്നിരുന്ന ക്രമക്കേടുകളുടെ സ്വഭാവം എങ്ങനെയാണ് എന്ന് അന്നത്തെ മുഖ്യമന്ത്രിക്ക് വിജിലൻസും റിപ്പോർട്ട് നൽകിയിരുന്നതാണ്. ഇന്ന് നമ്മുടെ പിണറായി വിജയനാണ് അത് നിയമസഭയിൽ അവതരിപ്പിക്കുകയും ചെയ്തത്. പക്ഷേ ഇതൊക്കെ ഉണ്ടായിട്ടും ഒരു സംശയവും ഈ സർക്കാരിന് തോന്നുന്നില്ലെങ്കിൽ അതിലെന്തോ സംശയിക്കത്തക്കതായി മറ്റ് വിഷയങ്ങളില്ലേ? അതെ, ഞാൻ അങ്ങനെ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തുകയല്ല. പക്ഷേ ഗവൺമെന്റ് ഇതേക്കുറിച്ച് സുതാര്യമായ ഒരു അന്വേഷണം നടത്തണം. ഉദ്യോഗസ്ഥരെ മാത്രം, ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ട്, ആദ്യത്തെ പങ്ക് ഉദ്യോഗസ്ഥർക്ക് തന്നെയാണ്. കാരണം അവരറിയാതെ ഇതൊന്നും നടക്കുകയില്ല. ഇതുപോലെ പാലാരിവട്ടം പോലെയുള്ള വളരെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫ്ലൈ ഓവർ പണിയുമ്പോൾ ഉദ്യോഗസ്ഥർ 24 മണിക്കൂർ നോക്കി നിൽക്കേണ്ടതാണ്, അവിടെ തന്നെ ഉണ്ടാവേണ്ടതാണ്. അവരുടെ അശ്രദ്ധ കൊണ്ട് മാത്രമേ ഒരു അഴിമതി നടക്കുകയുള്ളൂ. ഇപ്പൊ തന്നെ പറഞ്ഞിരിക്കുന്നത് ചെന്നൈ IIT പറഞ്ഞിരിക്കുന്നത് 100 സിമിതി ആക്കിന് പകരം 33 ചാക്ക് മാത്രം ഉപയോഗിച്ചിട്ടുള്ളതാണ്. വളരെ വളരെ വ്യക്തമായിട്ട് അഴിമതി വ്യാപകമായിട്ട് തന്നെ നടന്നിട്ടുണ്ട്. അതിന്റെ നിർമ്മാണത്തിൽ വലിയ ചോർച്ച ഉണ്ടായിട്ടുണ്ട്. ഈ ഗവൺമെന്റ് അതേക്കുറിച്ച് വ്യക്തമായി. തീർച്ചയായും, എന്തായാലും ഇപ്പോ ഈ ശ്രീധരനെ ഇതിന്റെ ഇത് സംബന്ധിച്ച ഒരു റിപ്പോർട്ട് സമർപ്പിക്കാൻ മുഖ്യമന്ത്രി ഏൽപ്പിച്ചിട്ടുണ്ട്. അവിടെ ഇന്ന് ആദ്യമായി
ഇബ്രാഹിം കുഞ്ഞിന്റെ ഒരു പ്രതികരണം കൂടി വന്നിരിക്കുന്നു. ഇ ശ്രീധരൻ അങ്ങനെ പലതും പറയും, അതൊക്കെ അംഗീകരിച്ചു കൊടുക്കാൻ സാധ്യമല്ല എന്ന് ഇബ്രാഹിം കുഞ്ഞിന്റെ ഒരു പ്രതികരണം ആദ്യമായി നമ്മൾ ഈ വിഷയത്തിൽ കേട്ടിട്ടുമുണ്ട്. അപ്പോൾ ഒരു അന്വേഷണം അത് ഇ ശ്രീധരന്റെ നേതൃത്വത്തിലായാലും നടന്നാൽ ഈ പാലത്തിന്റെ അവസ്ഥ എന്താണ് എന്നുള്ളതിൽ കൂടുതൽ വ്യക്തത ഉണ്ടാകുമെന്ന് കരുതാം അല്ലേ? അല്ല, ഈ ശ്രീധരൻ തീർച്ചയായിട്ടും കേരളത്തിന്റെ കേരള സമൂഹത്തിലെ ഒരു ക്രെഡിബിലിറ്റിയുള്ള ഉദ്യോഗസ്ഥനാണ്, നല്ലൊരു എഞ്ചിനീയർ ആണ്, അദ്ദേഹത്തിന് ട്രാക്ക് റെക്കോർഡ് ഉണ്ട്, സംശയമൊന്നുമില്ല. പക്ഷെ അദ്ദേഹം എന്തെങ്കിലും അന്വേഷിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അതിനെക്കുറിച്ച് ആശങ്ക രേഖപ്പെടുത്തിയൊരു കാര്യമൊന്നുമില്ല. അതും മുൻ മന്ത്രിക്ക് അതിനകത്ത് അതിന് അർഹതയൊന്നുമില്ല. അദ്ദേഹം അതിനെ സ്വീകരിക്കുകയാണ് വേണ്ടത്. തീർച്ചയായും എന്തായാലും പൊതുജനത്തിന് ഇതിൽ എന്തായാലും അഴിമതി നടന്നിട്ടുണ്ട് എന്ന് രണ്ടു വട്ടം ചിന്തിക്കേണ്ട കാര്യമില്ല. അന്വേഷിച്ച് എന്തായാലും കണ്ടെത്തട്ടെ, പക്ഷേ അതുവഴി യാത്ര ചെയ്തവർക്ക് എന്താണ് പാലത്തിന്റെ അവസ്ഥ എന്നും ഇപ്പോഴെന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നും അറിയാം. നന്ദി ശ്രീ ജേക്കബ് ജോർജ് ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ഇപ്പോൾ നമ്മോടൊപ്പം അലക്സ് ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന്, ഒപ്പം എറണാകുളത്ത് നിന്ന് ശ്രീകാന്ത് കൂടി ചേരുന്നുണ്ട്. വിജയൻ, അലക്സും ശ്രീകാന്തും അവർക്ക് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ എന്നത് ഇന്നത്തെ തിരുവനന്തപുരത്ത് നടന്ന ഡെവലപ്മെന്റ്സിനെ കുറിച്ച് അലക്സിന് കൂടുതൽ വിവരങ്ങൾ നൽകാൻ കഴിയും. ഈ പാലവുമായി ബന്ധപ്പെട്ട് ഇവിടെ ഇപ്പോൾ കൊച്ചിയിൽ നടക്കുന്ന അത്തരം കാര്യങ്ങളെ കുറിച്ച് ശ്രീകാന്തിന് വിവരങ്ങൾ നൽകാൻ കഴിയും. അലക്സ്, എന്തെല്ലാമാണ് ഇത് ഈ പാലത്തിന്റെ പണിയെക്കുറിച്ചുള്ള അന്വേഷണവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് നടന്ന പുരോഗതി? ഹർഷൻ, തലസ്ഥാനത്ത് നിന്ന് പ്രധാനമായും രണ്ട് വിവരങ്ങളാണ് ഈ പാലം വിവാദവുമായി ബന്ധപ്പെട്ട് നമുക്ക് നൽകാൻ കഴിയുന്നത്. അതിൽ ആദ്യത്തേത്, നേരത്തെ ഹർഷൻ സൂചിപ്പിച്ചതുപോലെ യു ഡി എഫിൻ്റെ ഭാഗമായിരുന്ന മുൻ മന്ത്രി കൂടിയായ കെ ബി ഗണേഷ് കുമാർ എം എൽ എ നടത്തിയ പ്രതികരണമായിരുന്നു. അദ്ദേഹം 2015 നിയമസഭയിൽ ആവർത്തിച്ചത് തന്നെ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരിക്കുന്നു, അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്നു. അതായത് കെ ബി ഗണേഷ് കുമാർ പറയുന്നത് ഇതാണ്, ഈ പാലാരിവട്ടം പാലം അഴിമതിയുമായി ബന്ധപ്പെട്ട്, അതുമാത്രമല്ല ആ PWD വകുപ്പുമായി ബന്ധപ്പെട്ട് നിരവധി അഴിമതി കഥകൾ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയോട് താൻ പറഞ്ഞിരുന്നു, അല്ലെങ്കിൽ കത്ത് മുഖേന അറിയിച്ചിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം നമ്മളോട് ആദ്യം പ്രതികരിച്ചത് ഇങ്ങനെയാണ്, ഈ അഴിമതിയുമായി ബന്ധപ്പെട്ട് നിരവധി പേരോട് താൻ പരാതിയുമായി പോയി, പക്ഷേ അതിലൊന്നും ഒരു ഫലവും കണ്ടില്ല എന്ന് വന്ന സ്ഥിതിക്കാണ് താൻ ഇത് നിയമസഭയിൽ ഉന്നയിക്കാൻ തീരുമാനിച്ചത്. അതിന് പ്രകാരമാണ് നിയമസഭയിൽ ഉന്നയിച്ചത്. ആ നിയമസഭയിൽ ഉന്നയിച്ചതിന് ശേഷം തനിക്ക് ആ മുന്നണിക്കകത്ത് നിന്ന് തന്നെ ഒരുപാട് ശത്രുതകളുണ്ടായി. അതിനുശേഷം മുഖ്യമന്ത്രിക്ക് ഇത് രേഖാമൂലം കത്തായി നൽകി എന്ന് ഗണേഷ് കുമാർ പറഞ്ഞു. പക്ഷേ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, അതായത് അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, ഇതിന് വേണ്ടത്ര വിധത്തിലൊരു പരിഗണന കൊടുത്തില്ല, അത് അല്ലെങ്കിൽ അതിന് നടപടി സ്വീകരിച്ചില്ല എന്നും ഗണേഷ് കുമാർ പറയുന്നു. ഇതൊരുപക്ഷെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായിരിക്കാം എന്നും വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ നമ്മളോട് ഗണേഷ് കുമാർ വ്യക്തമാക്കുന്ന ഒരു കാര്യം, ഇബ്രാഹിം കുഞ്ഞിനെ വ്യക്തിപരമായി അധിക്ഷേപിക്കില്ല. അലക്സ്, അതവിടെ നിൽക്കട്ടെ, അതൊരു ഒരു രാഷ്ട്രീയ പ്രസ്താവനയായി നമുക്ക് ഈ ഘട്ടത്തിൽ കണക്കിലെടുക്കാം. പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു നയപരമായ തീരുമാനം ഇന്ന് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടല്ലോ. ഇ ശ്രീധർ ഇന്ന് രാവിലെ മുഖ്യമന്ത്രിയെ കാണുന്നു, ഈ വിഷയം സംസാരിക്കുന്നു. പാലം വേണമെങ്കിൽ പൊളിച്ചു പണിയണമെന്നൊരു നിലപാട്, ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചയാളാണ് ഈ ശ്രീധരൻ. അതുകൊണ്ട് അദ്ദേഹത്തെ തന്നെ ഇതിന്റെ വിശദാംശങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടി സർക്കാർ ഒരു വിദഗ്ധ സമിതി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നിയോഗിക്കുന്നു. ആ സമിതിയോട് സന്ദർശിച്ച് പഠിച്ച് റിപ്പോർട്ട് നൽകാൻ സർക്കാർ നിർദ്ദേശിക്കുന്നു. ആ ഒരു തീരുമാനത്തിലേക്ക് എങ്ങനെയാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് അലക്സ്? വിജയൻ, ഇത് രാവിലെ അല്ല ഈ സംഭവം, ഇത് വൈകുന്നേരത്തോടു കൂടിയാണ് ഈ ശ്രീധരമായി ബന്ധപ്പെട്ട വാർത്ത ഉരുത്തിരിഞ്ഞു വരുന്നത്. അതായത് വൈകുന്നേരം ഈ ശ്രീധരൻ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ചയ്ക്ക് സെക്രട്ടേറിയറ്റിലേക്ക് എത്തുന്നു. പക്ഷേ സെക്രട്ടേറിയറ്റിൽ നിന്ന് മുഖ്യമന്ത്രി നിയമസഭയിലേക്ക് വരാൻ ഈ ശ്രീധരനോട് ആവശ്യപ്പെടുന്നു. പക്ഷേ നിയമസഭയിൽ എത്തിയതിന് ശേഷം ഔദ്യോഗികമായി മാധ്യമങ്ങളെ അറിയിച്ചത് ഈ ശ്രീധരൻ്റെ 87 പിറന്നാളാണ്, അതിന് അദ്ദേഹം മുഖ്യമന്ത്രിയെ കാണാൻ എത്തിയതാണ്, മുഖ്യമന്ത്രി ആശംസ നേർന്നു എന്നാണ് പറഞ്ഞത്. പക്ഷേ അതല്ല കാര്യം, ഈ പാലാരിവട്ടം പാലവുമായി ബന്ധപ്പെട്ട ഒരു വിദഗ്ധ പരിശോധനയ്ക്ക് സർക്കാർ മുൻകൈ എടുക്കുന്നു. അതിന് മെട്രോമാൻ എന്നറിയപ്പെടുന്ന ഈ ശ്രീധരനെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു. വരുന്ന തിങ്കളാഴ്ച ഇതിനുള്ള വിദഗ്ധ സംഘം പാലാരിവട്ടം മേൽപ്പാലത്തിലെത്തി ഈ ശ്രീധരന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തും. ചെന്നൈ IIT വിദഗ്ധരടക്കമുള്ള സംഘം ഈ ശ്രീധരനൊപ്പം ഉണ്ടാകും. ഈ സംഘം പരിശോധന നടത്തിയതിന് ശേഷമായിരിക്കും, നേരത്തെ ഈ ശ്രീധരന്റെ തന്നെ ഒരു കമന്റ് ഉണ്ട്, അതായത് ഈ പാലം പൊളിച്ചു നീക്കേണ്ട ഒരു പാലമാണെന്നൊരു കമന്റ് അദ്ദേഹത്തിൻ്റെതായി തന്നെ നേരത്തെ വന്നിട്ടുണ്ട്. ഇത്തരത്തിൽ പാലാരിവട്ടം പാലം പൊളിച്ചു മാറ്റേണ്ടതാണോ, അല്ലെങ്കിൽ പുതുക്കി പണിയേണ്ടതാണോ, അതോ നിലവിൽ അതിനുള്ള അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി ആ ക്രമീകരണങ്ങൾ അല്ലെങ്കിൽ ആ നിർമ്മാണ പ്രവൃത്തികൾ നടത്തിയാൽ മതിയോ എന്നുള്ള പ്രധാനപ്പെട്ട തീരുമാനമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് നടക്കാൻ പോവുക. ഇതിൻ്റെ പരിശോധനയായിരിക്കും തിങ്കളാഴ്ച നടക്കുക. അതിനൊരു സമിതിയെ അല്ലെങ്കിൽ ഒരു സംഘത്തെ സർക്കാർ തലത്തിൽ നിയോഗിച്ചിരിക്കുന്നു, അതിന് ഈ ശ്രീധരനെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു എന്നതാണ് അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വിവരം. വിജയൻ, ശരി, എനിക്ക് തോന്നുന്നു ഹർഷൻ ശ്രീകാന്തിന് ഒരു പക്ഷേ ഇന്ന് നടത്ത അന്വേഷണവുമായി ബന്ധപ്പെട്ട് കുറെ കൂടി വിവരങ്ങൾ നൽകാൻ. തീർച്ചയായും, അത് മാത്രമല്ല രണ്ട് ഉദ്യോഗസ്ഥർക്കെതിരെ കൂടി നടപടി സ്വീകരിച്ചിട്ടുണ്ടല്ലോ. ശ്രീകാന്ത്, ഇന്ന് കൊച്ചിയിൽ വിജിലൻസ് അന്വേഷണ സംഘം എന്തൊക്കെ നടപടികളാണ് ഇക്കാര്യത്തിൽ സ്വീകരിച്ചത്? ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യുന്ന അതിൻ്റെ ആദ്യഘട്ടം തുടങ്ങി, കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയിലേക്ക് നീങ്ങുന്നു കാര്യങ്ങൾ, എന്താണ് വിജിലൻസ് അന്വേഷണ സംഘം ഇന്ന് ചെയ്ത കാര്യങ്ങൾ?
വിജയൻ പ്രതിപട്ടികയിൽ FIR-ലുള്ള 5 പേരുൾപ്പെടെ 17 പേരെ തുടർച്ചയായ ചോദ്യം ചെയ്യലിന് വിധേയരാക്കുകയാണ് വിജിലൻസ് സംഘം. കഴിഞ്ഞ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയുമായി പ്രതികൾ എന്ന് സംശയിക്കുന്നവർക്കും അതോടൊപ്പം FIR-ൽ പേര് ചേർക്കപ്പെട്ടവർക്കും നോട്ടീസ് നൽകുകയും ചെയ്തിരുന്നു എറണാകുളം യൂണിറ്റ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. ഇന്നലെ കിറ്റ്കോയിലെ ചില ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്തിരുന്നു. നോട്ടീസ് കൊടുത്ത് വിളിച്ചു വരുത്തിയതിനു ശേഷമാണ് ചോദ്യം ചെയ്യൽ നടത്തിയത്. ഇന്ന് RBDCK-യിലെ 2 ഉദ്യോഗസ്ഥരെ, അതാ മുതിർന്ന ഉദ്യോഗസ്ഥരാണ്, ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഉദ്യോഗസ്ഥരാണ്, അവരെ ഇന്ന് ചോദ്യം ചെയ്യലിന് വിധേയരാക്കി. പാലം പണിയുമായി ബന്ധപ്പെട്ട് ഉപയോഗിച്ച സിമൻറ്റിൻ്റെയും കമ്പിയുടെയും ഉൾപ്പെടെയുള്ള കണക്കുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇവരോട് ചോദിച്ച് മനസ്സിലാക്കിയത്. പ്രധാനമായും ഇവരോട് ചോദിച്ച കാര്യം ഈ ഇത്തരത്തിൽ ഇതിനുപയോഗിച്ച സാധനങ്ങൾ, ഇതിനുപയോഗിച്ച വസ്തുക്കളുടെ കണക്ക് അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇത് സംബന്ധിച്ച വിവരങ്ങൾ ഇവരിൽ നിന്നും തേടിയിട്ടുണ്ട്. വരുന്ന ദിവസങ്ങളിലും കരാറുകാരൻ, ഇതിൻ്റെ ഡിസൈനർ, കിറ്റ്കോയിലെ ഉദ്യോഗസ്ഥർ, അതോടൊപ്പം RBDCK-യിലെ ഉദ്യോഗസ്ഥർ, ഇവരുടെ എല്ലാം ചോദ്യം ചെയ്യൽ പുരോഗമിക്കും എന്നുള്ളതാണ് വിജിലൻസിൻ്റെ എറണാകുളം യൂണിറ്റ് പറയുന്നത്. പക്ഷേ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, DYSP റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് ഇത് അന്വേഷിക്കുന്നത്. ഇദ്ദേഹത്തിന് മുകളിൽ, ഇതിന് മേൽനോട്ടം വഹിക്കുന്നതിന് പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനെ, ഒരു ചുമതലയിലുള്ള മുതിർന്ന റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെ നിയോഗിച്ചിട്ടില്ല സർക്കാർ എന്നുള്ളതാണ് അത്തരത്തിലൊരു സംശയം. എന്തുകൊണ്ടാണ് സർക്കാർ അങ്ങനെ ഒരു തീരുമാനം എടുക്കാത്തത് എന്നുള്ള കാര്യവും ഉയർന്നു വരുന്നുണ്ട്. വലിയ അഴിമതി നടന്നു എന്ന് എല്ലാവരും പറയുന്ന വിഷയത്തിൽ സർക്കാർ മൗനം പാലിക്കുന്നത് എന്തുകൊണ്ടെന്നുള്ള ചോദ്യമാണ് ഉയരുകയും ചെയ്യുന്നത്. തീർച്ചയായും അലക്സിന് ഒരൊറ്റ കാര്യം കൂടി, ചെന്നൈ IIT-യുമായി ബന്ധപ്പെട്ട് ആ IIT-യുടെ റിപ്പോർട്ടിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് കൂടുതൽ. ഈ പറഞ്ഞ നേരത്തെ ജേക്കബ് ജോർജ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ 100 ചാക്ക് സിമൻറ്റ് വേണ്ടിയിടത്ത് 33 ചാക്ക് സിമൻറ്റാണ് ഇട്ടത് എന്ന് ആദ്യം ആ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ചില വാർത്തകൾ വന്നിരുന്നു. പക്ഷേ അത് വാസ്തവമാണ് എന്ന് വിശദീകരിക്കുന്ന തരത്തിൽ ആ റിപ്പോർട്ടിൻ്റെ പൂർണ്ണരൂപം പുറത്തു വന്നിട്ടുണ്ട്. എന്താണ് അതിൻ്റെ വിശദാംശങ്ങൾ ഹർഷൻ? അതുമായി ബന്ധപ്പെട്ട വിവരം അത് നേരത്തെ ജേക്കബ് ജോർജ് സൂചിപ്പിച്ചത് തന്നെയാണ്. അതായത് ഒരു പ്രപ്പോർഷനുണ്ട്, ഒരു പാലം പണിക്ക് വേണ്ടത്ര ഒരു പ്രപ്പോർഷന് വേണ്ട സിമൻറ്റ് അതുപോലെ തന്നെ മറ്റു നിർമ്മാണ സാമഗ്രികളുണ്ട്. ഈ സാമഗ്രികൾ ഉപയോഗിക്കുന്നതിൽ കുറവ് വരുത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ 100 ചാക്ക് സിമൻറ്റ് വേണ്ടെടുത്ത 33 അതിൽ താഴെയോ ചാക്ക് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അതുപോലെ തന്നെ മണലിലും കമ്പിയിലും അത്തരത്തിലുള്ള കുറവ് രേഖപ്പെടുത്തുന്നുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പരിശോധനയിൽ നിന്ന് വ്യക്തമായിട്ടുണ്ട്. ഇത്തരത്തിൽ ഒരു പരിശോധനാ റിപ്പോർട്ടാണ് ചെന്നൈ IIT-യുടെ ഭാഗത്തു നിന്നുണ്ടായത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് ഒരു അല്ലെങ്കിൽ ഇത് നേരത്തെ അല്ലെങ്കിൽ ഈ UDF സർക്കാരിൻ്റെ കാലത്ത് ഗണേഷ് കുമാർ ഉന്നയിച്ചതുപോലെ അന്നത്തെ കാലത്തുണ്ടായിരുന്ന ഈ PWD വകുപ്പിലെ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു അഴിമതി ഇതിൻ്റെ പിന്നിലുണ്ടോ എന്നുള്ള കാര്യത്തിലാണ് ഒരു അന്വേഷണം പുരോഗമിക്കേണ്ടത്. അത് ഈ വിജിലൻസ് അന്വേഷണം നടക്കുന്നതോടുകൂടിയായിരിക്കും നമുക്ക് വ്യക്തമാവുക. ഹർഷൻ, വിജയൻ ഇതിൽ ഈ പറഞ്ഞത് തന്നെയാണ് നേരത്തെ ശ്രീ ജേക്കബ് ജോർജും ചൂണ്ടിക്കാണിച്ചതുപോലെ, ഇതിൽ എന്തുകൊണ്ട് സർക്കാർ ഈ മട്ടിലുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നു എന്നതാണ്. അത് ഈ ജി സുധാകരൻ അടക്കമുള്ളവർ ഇതിലൊരു അഴിമതിയുടെ സാധ്യതയെക്കുറിച്ച് അതിലേക്ക് നേരിട്ട് എത്തുന്നില്ല എന്നുള്ളതാണ്. ആ ഘട്ടത്തിൽ ഈ പറഞ്ഞ ഇബ്രാഹിം കുഞ്ഞാണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി, അദ്ദേഹം തന്നെയാണ് ഈ പറഞ്ഞ ഇപ്പോൾ നടപടി സ്വീകരിച്ചിരിക്കുന്ന റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷൻ്റെ ചെയർമാനായിരിക്കുന്നത്. അതുപോലെ മുഹമ്മദ് ഹനീഷാണ് അന്ന് എന്താണ് അദ്ദേഹം റോഡ് ഫണ്ട് ബോർഡിൻ്റെ ചെയർമാനായിരിക്കുന്നത്, MD ആയിരിക്കുന്നത്. TO സൂരജാണ് പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറി. അദ്ദേഹത്തിൻ്റെ ഒരു ട്രാക്ക് റെക്കോർഡ് നമുക്കറിയാം. ഇത്തരം സാധ്യതകളെല്ലാം നിലനിൽക്കുമ്പോഴും എന്തുകൊണ്ടായിരിക്കും ഈ സർക്കാർ മടിച്ചു നിൽക്കുന്നതിൽ അഴിമതി ആരോപിക്കാൻ? അതെ, അതൊരു ഒരു രാഷ്ട്രീയ പ്രശ്നം തന്നെയാണ്. ലീഗ് കൈകാര്യം ചെയ്ത ഒരു വകുപ്പിൽ ഒരു അഴിമതി ആരോപണം ഉണ്ടാകുമ്പോൾ CPM അതിനോട് ഈ നിലയിലാണോ പ്രതികരിക്കേണ്ടത് എന്ന ഒരു ചോദ്യം ഉയരുന്നുണ്ട്. അത് ലീഗ് ആയതുകൊണ്ടാണോ, ലീഗ് മന്ത്രി ആയതുകൊണ്ടാണോ CPM ഇക്കാര്യത്തിലൊരു മൃദു സമീപനം സ്വീകരിക്കുന്നത്? ഉദ്യോഗസ്ഥരെ മാത്രം കേന്ദ്രീകരിച്ചാണ്. സുധാകരൻ തന്നെ അഴിമതിയുടെ ഒരു ട്രാക്ക് റെക്കോർഡും ഇല്ലാത്ത ഒരു ക്ലീൻ ഇമേജ് എപ്പോഴും കാത്തു സൂക്ഷിക്കുന്ന സുധാകരൻ തന്നെ ഒരു വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത് അന്നത്തെ മന്ത്രിക്കെതിരെയോ അന്നത്തെ രാഷ്ട്രീയ നേതൃത്വത്തിനെതിരെയോ ഈ വിഷയത്തിൽ എന്തെങ്കിലും പറയാൻ ഞാൻ തയ്യാറല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. മേൽനോട്ടത്തിലെ പിശകാണ് അതുതന്നെയാണ് ഇത് ഇബ്രാഹിം കുഞ്ഞും പറയുന്നത്. സിമന്റും കമ്പിയും നോക്കേണ്ട ചുമതല എനിക്കല്ല, അതിന് ഉദ്യോഗസ്ഥരുണ്ട്, അത് പാളിച്ച പറ്റെങ്കിൽ അവരോട് ചോദിക്കണം എന്നതാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ നല്ല ഇന്ത്യയിലെ ഒരു അഴിമതിക്കും ഒരു രാഷ്ട്രീയ നേതാവിനെയും ശിക്ഷിക്കാൻ കഴിയില്ല. പക്ഷേ അത് മാത്രമല്ല, ഇതൊരു ചെറിയ കാര്യമല്ലല്ലോ. 100 ചാക്ക് സിമന്റ് വേണ്ടിടത്ത് 33 ചാക്ക് ഉപയോഗിക്കുക, ഈ പറഞ്ഞ ബിറ്റുമിനസ് കോൺക്രീറ്റും ബിറ്റുമിനസ് മക്കാഡവും വേണ്ടിടത്ത് അതിനുപകരം ടൈൽ ഉപയോഗിക്കുന്നു എന്നൊക്കെയുള്ളതാണ് വാർത്തകൾ പുറത്തു വരുന്നത്. ഇതിന്റെ ഒക്കെ വാസ്തവം ഇനി അന്വേഷിച്ചറിയേണ്ടതാണ്. ഇത്രയും ഈ മട്ടിലാണ് കാര്യങ്ങൾ നടന്നതെങ്കിൽ എത്രത്തോളം ഗുരുതരമാണ് സാഹചര്യം എന്നത് വ്യക്തമാണല്ലോ. ഇപ്പോൾ സക്കീർ ഹുസൈൻ CPM നേതാവ് കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ സക്കീർ ഹുസൈൻ,
ഈ കൂടുതൽ കാര്യങ്ങൾ ഇന്ന് വ്യക്തമാവുകയാണ്. ഇപ്പോൾ കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ഈ ശ്രീധരനെ മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്ന വാർത്തകൾ വരുന്നു. ഒപ്പം കെ ബി ഗണേഷ് കുമാർ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് തന്നെ 2015 തന്നെ ആ വിജിലൻസ് റിപ്പോർട്ടൊക്കെ പോകുന്ന ഘട്ടത്തിൽ തന്നെ ഈ PWD വകുപ്പിൽ പാലം പണിയുമായി ബന്ധപ്പെട്ട് നടന്ന അഴിമതികളെക്കുറിച്ച് വളരെ കൃത്യമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് അന്നത്തെ മുഖ്യമന്ത്രിയെ കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടുള്ളതാണ്. ഇതെല്ലാം ഈ സാഹചര്യങ്ങളെല്ലാം ഇങ്ങനെ നിലനിൽക്കെ എന്തുകൊണ്ടാണ് ഈ ഇതിൻ്റെ ഒരു അന്വേഷണം എന്നത് ഒരു അഴിമതി അന്വേഷണം എന്ന തലത്തിലേക്ക് ഉയരാൻ നിങ്ങൾ അനുവദിക്കാത്തത്? അല്ല, ഞങ്ങൾ അനുവദിക്കാത്തത് എന്ന് പറയുന്നത് അർത്ഥമൊന്നുമില്ല. ഞങ്ങൾ ശക്തമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് വലിയ സമരത്തിലേക്ക്, തുടർച്ചയായ സമരത്തിലേക്ക് ഞങ്ങൾ കൊണ്ടുപോവുകയാണ്. അതിന്റെ ഭാഗമായി കളമശ്ശേരി മണ്ഡലം കേന്ദ്രീകരിച്ചും എറണാകുളം ജില്ല കേന്ദ്രീകരിച്ചുമുള്ള ഇബ്രാഹിം കുഞ്ഞിന്റെ കേന്ദ്രം എന്ന നിലയ്ക്ക് കളമശ്ശേരിയിലും അതുപോലെ തന്നെ പാലാരിവട്ടം പാലം നിലനിൽക്കുന്ന പ്രദേശം ഉൾപ്പെടെ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ സമരത്തിലേക്ക് ഞങ്ങൾ പോവുകയാണ്. ഒരു കാര്യം വളരെ വ്യക്തമാണ്, കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് ഇപ്പോ റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷന്റെ MD ആയിരുന്നു ഇബ്രാഹിം കുഞ്ഞ്. മന്ത്രി എന്ന നിലയിൽ MD ആയിട്ടുള്ള അദ്ദേഹം നടത്തിയ ഈ കഴിഞ്ഞ UDF ഗവൺമെന്റിന്റെ കാലത്ത് നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ എല്ലാം എടുത്തു പരിശോധിച്ച് നമുക്ക് കാണാൻ കഴിയും. അത് എല്ലാം KUDF മറ്റേ റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷനോ അല്ലെങ്കിൽ സർക്കാർ ഏജൻസിയെ ഏൽപ്പിച്ചിട്ട് അവര് കരാറുകാർക്ക് മറച്ചു കൊടുക്കുകയാണ് ഉണ്ടായത്. ഹലോ, കേൾക്കാം കേൾക്കാം, പറഞ്ഞോളൂ. അവര് കരാറുകാർക്ക് മറച്ചു കൊടുക്കുന്ന നിലയാണുള്ളത്. ഇത് ഈ ഈ മറച്ചു കൊടുക്കലിൽ നിന്നാണ് കോടികളുടെ അഴിമതി നടന്നിട്ടുള്ളത്. ഇന്നിപ്പോൾ എന്തായാലും ഈ പാലം പൊളിച്ചു പണിയേണ്ടതാണ് എന്ന നിലപാട് ആദ്യം തന്നെ സ്വീകരിച്ച ഈ ശ്രീധരനെതിരെ ഇബ്രാഹിം കുഞ്ഞ് രംഗത്തെത്തിയിട്ടുണ്ട്. ഈ പാലം പണിയുമായി വിവാദം ഉണ്ടായതിനു ശേഷം ഇത് ആദ്യമായാണ് ഇബ്രാഹിം കുഞ്ഞിന്റെ ഒരു തുറന്ന പ്രതികരണം കാണുന്നത്. അത് അദ്ദേഹം പറയുന്നത് ഈ ശ്രീധരൻ അങ്ങനെ പലതും പറയും, അതൊന്നും കേൾക്കാൻ കഴിയില്ല എന്നാണ്. അത്രയും മാത്രമാണ് അദ്ദേഹം തൽക്കാലം പ്രതികരിച്ചിരിക്കുന്നത്. അതിനോട് എന്താണ് നിങ്ങളുടെ നിലപാട്? അല്ല, ഈ ശ്രീധരനെ ഇപ്പൊ നമുക്ക് മെട്രോയെ സംബന്ധിച്ചറിയാലോ, കൊച്ചി മെട്രോ വരുന്ന സന്ദർഭത്തിൽ ഈ ശ്രീധരനെ ഒഴിവാക്കാൻ അന്ന് ഉമ്മൻചാണ്ടി അടക്കം വലിയ ശ്രമം നടത്തി. എറണാകുളത്ത് CPIM നടത്തിയ സമരത്തിന്റെ ഭാഗമായിട്ടാണ് അന്ന് പി രാജീവ് മുൻകൈ എടുത്തുകൊണ്ട് നടത്തിയ സമരത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ശ്രീധരനെ അതുപോലെ തന്നെ മറ്റേ ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷനെയും അതുപോലെ തന്നെ ഇവിടെ പ്രത്യേകമായി ഈ ശ്രീധരനെ കൊണ്ടുവന്ന ആനലിക്ക് ചെയ്തത്. ഇപ്പോ ഈ ശ്രീധരൻ ഈ ശ്രീധരനെ പോലെ ഏറ്റവും സമുന്നതനായ ഒരു വ്യക്തിയെ പോലും തള്ളി പറയാൻ ഇബ്രാഹിം കുഞ്ഞിന് മടിയില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അവർക്ക് എന്തും ചെയ്യാമെന്നുള്ള അവസ്ഥയിലേക്ക് പോകുകയല്ല. ശ്രീ സക്കീർ ഹുസൈൻ, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇബ്രാഹിം കുഞ്ഞു പറയുന്നത് മുഖവിലേക്ക് എടുക്കാൻ കഴിയുമോ? അത് ഉദ്യോഗസ്ഥർ മാത്രം പങ്കാളിയായ ഒരു അഴിമതി എന്ന നിലയിൽ കണ്ടാൽ മതി എന്നാണ് ഇബ്രാഹിം കുഞ്ഞു പറയുന്നത്. ഏതാണ്ട് അതേ നിലപാടാണ് സംസ്ഥാനത്തെ രാഷ്ട്രീയ നേതൃത്വത്തിനും ഉള്ളതെന്ന് തോന്നുന്നു. കഴിഞ്ഞ സർക്കാരിനെയോ അതിലെ മന്ത്രിയോ കുറ്റപ്പെടുത്താൻ ഞാനില്ല എന്ന് സുധാകരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഇതൊക്കെ ചേർത്ത് വയ്ക്കുമ്പോൾ ഇത് ഉദ്യോഗസ്ഥരിൽ അവസാനിക്കാനാണ് സാധ്യത എന്ന് തോന്നുന്നു. ഇല്ല, ഞങ്ങൾ CPIM ഇത് സംബന്ധിച്ച് പ്രത്യേകിച്ച് CPIMന്റെ എറണാകുളം ജില്ലാ കമ്മിറ്റി തന്നെ ഇറക്കിയ പ്രസ്താവനയിൽ ഇബ്രാഹിം കുഞ്ഞിനെ പ്രതിസ്ഥാനത്ത് നിർത്തണമെന്നും ഇബ്രാഹിം കുഞ്ഞിന്റെ പങ്കിനെ സംബന്ധിച്ച് വിജിലൻസ് അന്വേഷണത്തിൽ ഉൾപ്പെടുത്തണമെന്നും ഈ പാലം പുനർനിർമ്മിക്കേണ്ടി വന്നാൽ അതിന്റെ പൂർണ്ണമായ ചിലവ് ഇബ്രാഹിം കുഞ്ഞിൽ നിന്ന് ഈടാക്കണമെന്നും ഞങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ശരി, അത് അക്കാര്യത്തിൽ എനിക്ക് തോന്നുന്നു ഹർഷൻ ഒരുപക്ഷെ വൈകിയാണെങ്കിലും ഈ വിഷയത്തിൽ ഒരുപക്ഷെ CPM കുറെ കൂടി അഗ്രസീവായ സമരരംഗത്തേക്ക് ഇറങ്ങാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. ആ നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു, ആ നിലയിലേക്ക് കാര്യങ്ങളെ അതായത് ബാക്കി എല്ലാ സംവിധാനങ്ങളിലും കൂടി കൊണ്ടുചെന്ന് എത്തിക്കുകയാണ്. കാരണം ഈ ചെന്നൈ IIT റിപ്പോർട്ട്, ഈ ശ്രീധരന്റെ നിലപാട്, ഇതിനെല്ലാം ഇതിന്റെ എല്ലാം ഇപ്പോൾ KB ഗണേഷ് കുമാറിന്റെ വെളിപ്പെടുത്തൽ ഇതെല്ലാം കൂടി വരുമ്പോഴാണ് പിന്നെ പൊതുജനങ്ങളുടെ ഒരു ബോധ്യം ഇതെല്ലാം കൂടിയാണ് സത്യത്തിൽ ഇങ്ങനെയൊരു സമ്മർദ്ദ ഘട്ടത്തിലേക്ക് ഈ ഇടതുമുന്നണിയെ കൊണ്ടെത്തിക്കുന്നതെന്ന് തൽക്കാലം നമുക്ക് പറയാൻ കഴിയൂ. കാരണം ഇതുവരെ അതിന്റെ പ്രതികരണത്തിന്റെ സ്വഭാവം അങ്ങനെ ആയതുകൊണ്ട് തൽക്കാലം അങ്ങനെയല്ല എന്ന് കരുതാൻ കഴിയില്ല. ശ്രീകാന്തിലേക്ക് ഒരിക്കൽ കൂടി നമുക്ക് പോകാം. ശ്രീകാന്ത് ഈ ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞു വന്നത് ഇതെല്ലാം ഈ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഇതിനിടയ്ക്ക് അറ്റകുറ്റപ്പണികൾ നടക്കുന്നു പാലത്തിൻ്റെ, പാലം പണിയിൽ ബാക്കി പൂർത്തിയാക്കാനുള്ള കാര്യങ്ങൾ, ഇതിനി ഗതാഗതത്തിന് തുറന്നു കൊടുക്കാവുന്ന തരത്തിലേക്ക് മാറ്റാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നു. ഇതെല്ലാം ഏത് ഘട്ടത്തിലാണ്? ഹർഷൻ, June 1 പാലം പണി പൂർത്തിയാക്കി പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുക്കും എന്നുള്ളതായിരുന്നു ആദ്യം പറഞ്ഞത്. സ്കൂൾ തുറക്കുന്ന കാലമായതിനാൽ ബ്ലോക്ക് ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായാണിത്. ആദ്യഘട്ടത്തിൽ വളരെ കാര്യക്ഷമമായി തന്നെ പണികൾ പുരോഗമിച്ചെങ്കിലും
പിന്നീട് വിജിലൻസ് അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയതോടെ പണി പാതി വഴിയിൽ നിലയ്ക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ടാറിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ പകുതി വഴിയിൽ നിലച്ച് നിൽക്കുകയാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് പാലാരിവട്ടം പാലത്തിന് സമീപമാണ്. അവിടെ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ പണിക്ക് കൊണ്ടുവന്ന വാഹനങ്ങൾ അതോടൊപ്പം തന്നെ മറ്റു കാര്യങ്ങൾ എല്ലാം തന്നെ ഒരു സൈഡിലേക്ക് ഒതുക്കിയിട്ടിട്ടുണ്ട്. പണി അനന്തമായി നീളുക തന്നെയാണ്. ഈ അടുത്തെങ്ങും തന്നെ പാലത്തിൻ്റെ പണി പൂർത്തിയാകില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. കാരണം കരാറുകാരെ ഒന്നും തന്നെ, ഇത് ഏറ്റെടുത്ത കരാറുകാരെ ഒന്നും തന്നെ ഇവിടെ കാണാനില്ല. പകൽ സമയത്ത് വന്ന് നോക്കിയാൽ പോലും അവരെ ഇവിടെ കാണാൻ സാധിക്കുന്നില്ല. ആ വലിയ ബ്ലോക്ക് തന്നെയാണ് കൊച്ചി നഗരത്തിൽ ഈ പാലാരിവട്ടം പാലത്തിന്റെ ഈ പ്രശ്നം കൊണ്ടുണ്ടായിരിക്കുന്നത്. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ പാലത്തെക്കുറിച്ച് പ്രത്യേകമായി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് സിമെന്റിലെയും കമ്പിയിലെയും കുറവ് മാത്രമല്ല, മറിച്ച് പ്രൊഫൈൽ കറക്ഷൻ ചെയ്തതിൽ വലിയ വീഴ്ച സംഭവിച്ചു എന്നുള്ളതും ഇതിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എഞ്ചിനീയർമാരുടെ ഭാഗത്തുനിന്നും വന്ന, ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും വന്ന വലിയ വീഴ്ച തന്നെയാണ് അത്. പ്രൊഫൈൽ കറക്ഷൻ കൃത്യമായി ചെയ്യേണ്ട കാര്യമാണ് പാലം പണിയിൽ. അതിവിടെ ഉണ്ടായിട്ടില്ല. ഉണ്ടായെങ്കിൽ പാലത്തിന് ഇങ്ങനെ ബലക്ഷയം വരില്ല എന്നുള്ളതാണ് ചൂണ്ടിക്കാട്ടപ്പെടുന്നത്. രണ്ട് തൂണുകൾക്ക് ബലക്ഷയം വന്നത് പ്രൊഫൈൽ കറക്ഷനിൽ വന്ന വീഴ്ച കൊണ്ടാണ് എന്ന് മനസ്സിലാക്കുന്നു. രണ്ടാമതായ കാര്യം, ടാറിംഗ് നടത്തിയിരിക്കുന്നത് മെംബ്രെയിൻ ഷീറ്റ് വിരിച്ചിട്ടാണ്. മെംബ്രെയിൻ ഷീറ്റ് ഒരു കാരണവശാലും ടാറിംഗിന് ഉപയോഗിക്കരുത് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. പക്ഷേ അത് അവഗണിച്ച് മെംബ്രെയിൻ ഷീറ്റ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ അവിടെ നടക്കുന്ന പണിയുടെ ഒരു വേഗത എന്ന് പറയുന്നത് ഒച്ച ചെയ്യുന്നത് പോലെയാണ്. അതായത് വളരെ പെട്ടെന്ന് ഈ പാലം ജനങ്ങൾക്ക് തുറന്നു കൊടുക്കാവുന്ന അവസ്ഥയിലാണോ എന്ന കാര്യത്തിൽ സർക്കാരിന് ആശങ്കയുണ്ട് എന്നല്ലേ വ്യക്തം? അതിലൊരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാൻ തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കാം ഈ ശ്രീധരനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഹർഷൻ, മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി നമ്മൾ വിശദമായി പരിശോധിച്ചില്ലെങ്കിലും മുഹമ്മദ് ഖനീഷിന്റെ സ്ഥാനചലനവും ഈ ഘട്ടത്തിൽ പ്രധാനപ്പെട്ടതാണ്. കൊച്ചി മെട്രോ റെയിൽ കോർപ്പറേഷന്റെ MD എന്ന നിലയിൽ ഏതാണ്ട് ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ കൊച്ചിയിൽ ജോലി ചെയ്യുകയായിരുന്നു മുഹമ്മദ് ഖനീഷ്. ഒന്ന് പോകേണ്ടി വന്നു വ്യവസായ വകുപ്പിലേക്ക്. ഈ അഴിമതി ആരോപണങ്ങളും അദ്ദേഹത്തിന്റെ സ്ഥാനചലനവും തമ്മിൽ സ്വാഭാവികമായും ബന്ധമുണ്ടെന്ന് തന്നെയല്ലേ കരുതാൻ കഴിയുന്നത്? തീർച്ചയായും. അതിൽ പ്രധാനമായും അദ്ദേഹം എടുത്ത ചില തീരുമാനങ്ങൾ, അത് പ്രത്യേകിച്ച് ഈ പറഞ്ഞ 7-8 crore 25 lakh രൂപ കൈമാറാനൊക്കെ എടുത്ത തീരുമാനങ്ങൾ നിർണായകമായ RDSന് അത്തരം തീരുമാനങ്ങളിൽ അദ്ദേഹത്തിന്റെ പങ്കിനെ കുറിച്ചൊക്കെ ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. ആ സാഹചര്യത്തിൽ തന്നെയാണ് അദ്ദേഹത്തിന് വളരെ പെട്ടെന്നുള്ള സ്ഥാനചലനം ഉണ്ടായിട്ട് അദ്ദേഹത്തിന്റെ പേരുണ്ട് പ്രതിപട്ടികയിൽ, ഇല്ലെങ്കിലും ചോദ്യം ചെയ്യേണ്ടവരുടെ സംശയിക്കപ്പെടേണ്ടവരുടെ പട്ടികയിൽ അദ്ദേഹത്തിന്റെ പേരുണ്ട്. തീർച്ചയായും. എന്തായാലും ആ പാലം അഴിമതിയിൽ പെട്ടിരിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. പൊതുജനങ്ങളുടെ പണം നഷ്ടമായിരിക്കുന്നു എന്ന കാര്യത്തിലും സംശയമൊന്നും വേണ്ട. അത് നഷ്ടമാവാതെ സംരക്ഷിക്കാൻ, അതായത് ആരിൽ നിന്നൊക്കെയെങ്കിലും ഈടാക്കിക്കൊണ്ട് ജനങ്ങളുടെ പണം നഷ്ടപ്പെട്ടില്ല എന്ന തരത്തിൽ നിലനിർത്താനും പാലം പണി എത്രയും വേഗത്തിൽ പൂർത്തിയാക്കിക്കൊണ്ട് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കാനും വേണ്ട നടപടികളിലേക്ക് സർക്കാർ പോകുമോ എന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം. ആരൊക്കെ ഈ വിഷയത്തിൽ ശിക്ഷ നേടുമെന്നും കാത്തിരുന്ന് കാണാം. തൽക്കാലം എൻകൗണ്ടറിന്റെ ആദ്യഘട്ടം ഇവിടെ പൂർത്തിയാവുന്നു. ഇടവേളയ്ക്ക് ശേഷം റൗണ്ട്. You are watching 24 from News Headquarters, Kochi.